നമസ്കാരം. 3 വർഷം മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ അമരത്ത് ഇരുന്ന മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി വാണ ഉദ്ധവ് താക്കറെ ഒടുവിൽ നാടകീയമായി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശ്വാസ വോട്ടെടുപ്പിന് സുപ്രീംകോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ താനില്ല എന്ന് പ്രഖ്യാപിച്ച് ഉദ്ധവ് താക്കറിന്റെ രാജിയുണ്ടായത്. താക്കറെ കുടുംബത്തിൽ നിന്ന് മഹാരാഷ്ട്രയുടെ തലപ്പത്ത് എത്തുന്ന ആദ്യ വ്യക്തി. ഒടുവിൽ സ്വന്തം പാർട്ടി എംഎൽഎമാരുടെ തന്നെ എതിർപ്പിനെ തുടർന്ന് കാലാവധി പൂർത്തിയാക്കാതെ പുറത്തേക്ക് പോയിരിക്കുന്നു. ഇതോടെ 2.5 വർഷം മുൻപ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അധികാരം നഷ്ടപ്പെട്ട ഫട്നാവിസിന്റെ കൈകളിലേക്ക് വീണ്ടും മഹാരാഷ്ട്രയുടെ ഭരണം പിടിക്കാനുള്ള കടിഞ്ഞാൻ എത്തിയെന്ന് പറയാം. 2019 ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 288 സീറ്റുകളിൽ BJP ശിവസേന സഖ്യം 161 സീറ്റും കോൺഗ്രസ് NCP സഖ്യം 98 സീറ്റും നേടി. മറ്റുള്ളവർ 29 സീറ്റും നേടി. മുഖ്യമന്ത്രി പദം 2.5 വർഷം വീതം പങ്കുവെക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കിടുന്ന പ്രശ്നമില്ല എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ഉറച്ചുനിന്നു. തുടർന്ന് BJPയെയും ശിവസേനയെയും സർക്കാർ ഉണ്ടാക്കാൻ മാറി മാറി ഗവർണർ ക്ഷണിച്ചു. എന്നാൽ ഇരുകൂട്ടരും പിൻവാങ്ങി. അതിനിടെ കോൺഗ്രസ് NCP പിന്തുണ കത്തുകൾ ഇല്ലാതെ ശിവസേന സംഘം ഗവർണറെ കണ്ടു. സമയം നീട്ടി നൽകാൻ വിസമ്മതിച്ച ഗവർണർ 3-ാമത്തെ വലിയ കക്ഷിയായ NCPയെ ക്ഷണിച്ചു. പിന്തുണ തെളിയിക്കാൻ NCPക്ക് നൽകിയ സമയം തീരും മുൻപേ രാഷ്ട്രപതി ഭരണത്തിന് ഗവർണറുടെ ശുപാർശയുമെത്തി. കേന്ദ്രമന്ത്രിസഭാ ശുപാർശ അംഗീകരിച്ചതിന് പിന്നാലെ രാഷ്ട്രപതിയുടെ ഉത്തരവിറങ്ങി. നിയമസഭ മരവിപ്പിച്ചു നിർത്താൻ നിർദ്ദേശം. ഗവർണർ സമയം നൽകിയില്ല എന്നാരോപിച്ച് സുപ്രീംകോടതിയിൽ ശിവസേനയുടെ ഹർജിയും എത്തി. തുടർന്ന് ശിവസേനയുമായി ഉടക്കിയെങ്കിലും NCPയിൽ നിന്ന് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള MLAമാരെ ചാടിച്ച് ഫട്നാവിസ് അധികാരം പിടിച്ചു. ഫട്നാവിസിന്റെ കീഴിൽ 3 ദിവസം NCP നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായെങ്കിലും NCP അംഗങ്ങൾ ഒപ്പം നിൽക്കാത്തതിനാൽ സർക്കാർ വീഴുകയും ചെയ്തു. വിരുദ്ധ നിലപാടുകൾ പുലർത്തുന്ന കോൺഗ്രസും ശിവസേനയും ഒരുമിക്കുമെന്ന് ഫട്നാവിസും BJPയും ഒരിക്കലും കരുതിയില്ല. അതിന് ചരട് വലിച്ചതാകട്ടെ NCP തലവൻ ശരത് പവാറും. കോൺഗ്രസും ശിവസേനയും NCPയും ഒരുമിച്ച് മഹാവികാസ് അഘാടി രൂപീകരിച്ചതോടെ തകർന്നടിഞ്ഞത് വീണ്ടും മഹാരാഷ്ട്ര ഭരണം എന്ന BJPയുടെ മഹാസ്വപ്നമാണ്. സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഖ്യം ചേർന്ന യോഗത്തിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. NCP നിയമസഭാ കക്ഷി നേതാവ് ജയന്ത് പാട്ടീലാണ് ഉദ്ധവിന്റെ പേര് അന്ന് നിർദ്ദേശിച്ചത്. അങ്ങനെ താക്കറെ കുടുംബത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാകാൻ ഉദ്ധവ് താക്കറേക്ക് നറുക്ക് വീഴുകയും ചെയ്തു. ശിവസേന പിറന്ന ശിവാജി പാർക്കിലെ മണ്ണിൽ താക്കറെ കുടുംബത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയായി ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ 2019 നവംബർ 28 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ശിവസേന സ്ഥാപിച്ചും പരിപാലിച്ചും ബാൽ താക്കറെയുടെ ഗർജനം നിഗന്ധങ്ങളെ ഞെട്ടിച്ച കാലത്ത് പോലും സാധിക്കാത്ത നേട്ടമാണ് മകൻ ഉദ്ധവിനായി കാലം കാത്തുവച്ചത്. 1960 ജൂലൈ 27 ബാൽ താക്കറെയുടെയും മീനയുടെയും 3-ാമത്തെ കുട്ടിയായാണ് ഉദ്ധവ് താക്കറെ ജനിച്ചത്. ഏരിയൽ ഫോട്ടോഗ്രഫിയിലും വന്യജീവി ഫോട്ടോഗ്രഫിയിലും ഉദ്ധവ് കേമനാണ്. ഫോട്ടോഗ്രഫി സംബന്ധിച്ച 2 പുസ്തകങ്ങൾ പേരിലുണ്ട്. രശ്മിയാണ് ഭാര്യ. മൂത്ത മകൻ ആദിത്യ MLAയും ഉദ്ധവ് മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയുമായിരുന്നു. ഇളയ മകൻ തേജസ് പരിസ്ഥിതി പ്രവർത്തകനുമാണ്.